നമസ്കാരം. കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ കോൺക്രീറ്റിംഗിലെ രണ്ടു രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. PCC, RCC എന്നിങ്ങനെ രണ്ടു രീതികളിൽ കോൺക്രീറ്റിംഗ് ചെയ്യാറുണ്ടെന്ന് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസമറിയാത്ത ചിലരെങ്കിലും കാണാതിരിക്കില്ല. അതുകൊണ്ട് അതേക്കുറിച്ചൊന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ PCC RCC എന്താണിവ? PCC എന്നാൽ പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. RCC ആകട്ടെ റീ ഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് എന്നതിൻ്റെയും. രണ്ടും സിമൻറ്റ് കോൺക്രീറ്റ് ആണെന്ന് ഈ പേരിൽ നിന്ന് വ്യക്തം. പക്ഷേ ഒരെണ്ണം പ്ലെയിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു, പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ്. അടുത്തത് റീ ഇൻഫോഴ്സ്ഡ് ആണെന്നാണ് പറഞ്ഞത്, റീ ഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്. അതായത് പ്ലെയിനും റീ ഇൻഫോഴ്സ്ഡും. അതാണ് ഈ കോൺക്രീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പ്രാഥമികമായി പറയാം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പ്ലെയിൻ എന്നും റീ ഇൻഫോഴ്സ്ഡ് എന്നും ഇനി അറിയണമല്ലോ. റീ ഇൻഫോഴ്സ്ഡ് എന്നാൽ ശക്തിപ്പെടുത്തിയത്, ബലപ്പെടുത്തിയത് എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് റീ ഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് എന്നത് പ്രത്യേകമായി ശക്തിപ്പെടുത്തി ചെയ്യുന്ന കോൺക്രീറ്റ് ആണ്. അപ്പോൾ പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റോ? ഇങ്ങനെ പ്രത്യേകമായി ശക്തിപ്പെടുത്താതെ പ്ലെയിനായി ചെയ്യുന്ന കോൺക്രീറ്റ് ആണത്. പക്ഷേ ഒരു കാര്യം, പ്ലെയിനായിട്ടാണെങ്കിലും ചെയ്യുന്നത് കോൺക്രീറ്റ് ആയതുകൊണ്ട് അതിൽ സിമൻറ്റിനോടൊപ്പം മണലും മെറ്റലും ചേർക്കണം. ഇങ്ങനെ സിമൻറ്റും മണലും മെറ്റലും വെള്ളം ചേർത്ത് യോജിപ്പിച്ച് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റ് അഥവാ PCC. ഇനി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഈ കോൺക്രീറ്റിൽ കമ്പി കൂടി ഉപയോഗിച്ചാലോ? അപ്പോൾ അത് റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് അഥവാ RCC ആയിത്തീരും. കോൺക്രീറ്റിനെ റീഇൻഫോഴ്സ്ഡ് ആക്കാൻ അഥവാ ശക്തിപ്പെടുത്താൻ ഇവിടെ നമ്മൾ വാർക്കക്കമ്പി ഉപയോഗിക്കുന്നു എന്ന് സാരം. ചുരുക്കി പറഞ്ഞാൽ വാർക്കക്കമ്പി ഉപയോഗിക്കാതെ സിമൻറ്റും മണലും മെറ്റലും മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന കോൺക്രീറ്റിംഗ് രീതിയാണ് PCC. കമ്പി കൂടി ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് RCC. ഉദാഹരണം പറഞ്ഞാൽ ഫ്ലോറിംഗ് അല്ലെങ്കിൽ തറ വാർക്കാനും മറ്റും PCC ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതേസമയം പില്ലറുകളും ബീമുകളും സ്ലാബുകളുമൊക്കെ വാർക്കുമ്പോൾ RCC തന്നെ ചെയ്യണം. ഇതോടെ കോൺക്രീറ്റിംഗിലെ PCC RCC തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.